നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2.5 സെന്റ് പ്ലോട്ടിലെ 1100 സ്ക്വയർ ഫീറ്റിൽ നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിന്റെ ഫൗണ്ടേഷന്റെ ഡീറ്റെയിൽസ് ആണ്. അത് നമ്മൾ കോളം ഫുട്ടിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. കോളം ഫുട്ടിംഗ് ചെയ്തിട്ട് അതിന്റെ മേളിൽ പ്ലിന്ത് ബീം അടിച്ചാണ് അതിന്റെ ഫൗണ്ടേഷന്റെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അത് ചെയ്തത്, അതിന്റെ ഡെപ്ത്, അതിന്റെ സൈസ്, അതിലുപയോഗിക്കുന്ന മിക്സ്, അതിലുപയോഗിക്കുന്ന കമ്പി എന്നതിനെ പറ്റി അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിലവിൽ ഒരു പഴയ വീടിരുന്ന സ്ഥലമായിരുന്നു, അതുകൊണ്ട് ആ അനാവശ്യമായ മണ്ണുകളെല്ലാം നീക്കം ചെയ്ത ശേഷം ഇതേപോലെ നമ്മൾ പിറ്റുകൾ എടുത്തിരിക്കുകയാണ്. അത് നമ്മൾ ഓരോ വോളിൻ്റെ ജംഗ്ഷൻ വരുന്ന ഏരിയയിലുമാണ് ഈ കോളം പിറ്റ് ചെയ്തിരിക്കുന്നത്. കോളം ഫുട്ടിംഗ് ഫൗണ്ടേഷൻ ആയതുകൊണ്ട് ആവശ്യമായ ഡെപ്തിൽ ഇതിപ്പോൾ നമ്മൾ 3 അടി ഡെപ്തിലും 3 അടി വീതി 3 അടി താഴ്ചയിലുമാണ്, അതായത് 90 സെൻറ്റിമീറ്റർ ബൈ 90 സെൻറ്റിമീറ്റർ ഡെപ്തും 90 സെൻറ്റിമീറ്റർ, ആ ഒരളവിലാണ് നമ്മൾ ഇതിൻ്റെ പിറ്റെടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിന് ശേഷം അതിൽ PCC ചെയ്യുകയാണ്. PCC എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്. ഇതിൻ്റെ അടിയിൽ നമ്മൾ ചെയ്തു. ഇതിനു മുമ്പ് ആദ്യം നമ്മളതൊന്ന് സെറ്റ് ഔട്ട് ചെയ്തായിരുന്നു. സെറ്റ് ഔട്ട് ചെയ്തിട്ടാണ് പിറ്റെടുത്തത്. ഈ PCC ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുകയാണ്. സെറ്റ് ഔട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ കറക്റ്റ് അളവിൽ വേണം നമുക്കതിൻ്റെ കോളം നമ്മൾ കാസ്റ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഈ കോളം വരുന്നത് നമ്മൾ ഭിത്തിക്കുള്ളിലായിട്ട് വരണം. നമ്മൾ ഭിത്തി മേളിലേക്ക് ചെയ്ത് വരുമ്പോൾ കോളം ഭിത്തിക്കുള്ളിൽ വരണം, പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാതെ. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ നമ്മുടെ റൂമിൻ്റെ അളവിൽ നമ്മൾ റൂം തിരിച്ച് കിച്ചണ്, വർക്ക് ഏരിയ എന്തൊക്കെ റൂമുകളുണ്ടോ അതിൻ്റെ എല്ലാം അനുസരിച്ച് നമ്മൾ ആ അളവിൽ നമ്മൾ ചരട് കെട്ടി സെറ്റ് ഔട്ട് ചെയ്തതിന് ഇതേപോലെയാണ് നമ്മൾ ഓരോ കോളത്തിൻ്റെ അളവിലും നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ സെറ്റ് ഔട്ട് ചെയ്ത് ആ കോളം പോയിൻ്റുകളെല്ലാം നമ്മൾ റെക്റ്റാങ്കിൾ മാർക്ക് ചെയ്യുകയാണ്. മാർക്ക് ചെയ്തിട്ട് ആ റെക്റ്റാങ്കിളിനുള്ളിലാണ് അതിൻ്റെ കവറിങ്ങും കൂടെ ചേർത്താണ് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കോളത്തിൻ്റെ അളവിലുള്ള കമ്പി കെട്ടി നമ്മളത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കവറിങ് സെപ്പറേറ്റ് ശ്രദ്ധിക്കണം. പലപ്പോഴും കവറിങ് ഇല്ലാതെ നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞാൽ കമ്പി പിന്നീട് ദ്രവിച്ചു പോകാനും അല്ലെങ്കിൽ അതിൽ കൊറോഷൻ വന്ന് വീടിന് പ്രശ്നങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ അളവും കൂടെ കണക്റ്റ് ഓർത്ത് വേണം നമ്മളത് സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനുശേഷം ഇതേപോലെ നമ്മൾ മാറ്റ് കെട്ടി അതിൻ്റെ മുകളിൽ നമ്മൾ കോളം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മാറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ 10mm സ്റ്റീൽ വെച്ചാണ് അതിൻ്റെ മാറ്റ് കെട്ടിയിരിക്കുന്നത്. 15 സെൻറ്റിമീറ്റർ സെൻറ്റർ ടു സെൻറ്ററായിട്ടാണ് അതിൻ്റെ സ്പേസിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കോളം സ്റ്റീൽ ചെയ്തിരിക്കുന്നത് 12mm സ്റ്റീലാണ്. 12mm സ്റ്റീൽ 4 എണ്ണവും അതിൻ്റെ മുകളിലേക്ക് വരുന്ന സ്റ്റിറപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിങ് കെട്ടിയിരിക്കുന്നത് 8mm സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ സ്പേസിങ്ങും 15 ബൈ 15 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ സ്പേസിങ്ങും കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം അത് നമ്മൾ അതിൻ്റെ ഫുട്ടിങ്ങിൻ്റെ ബേസ് കോൺക്രീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മിക്സ് നമ്മൾ M20 മിക്സ് ആണ്. M20 എന്ന് പറഞ്ഞാൽ 1:1.5:3 ആണ്. അത് നമ്മൾ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 പാർട്ട് സിമെൻറ്റ്, അതിൻ്റെ 1.5 പാർട്ട് സാൻഡ്, അതിൻ്റെ 3 പാർട്ട് മെറ്റല്. ആ മിക്സിലാണ് നമ്മൾ അതിൻ്റെ ബേസ്, ഫുട്ടിങ്ങിൻ്റെ ബേസ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞത് ഒരു 30 to 35 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ ഡെപ്ത് കോൺക്രീറ്റ് ചെയ്തത്. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞത് അതിൻ്റെ കോളത്തിൻ്റെ വെർട്ടിക്കാലിറ്റി ചെക്ക് ചെയ്യണം. ഇതേപോലെ കമ്പി കൊടുത്ത് നമ്മളത് സപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്ലംബ് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ കോളം മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതേപോലെ കോളം എത്ര ആവശ്യമായ ഹൈറ്റ് എത്രയാണോ അതനുസരിച്ച് നമ്മളതിൻ്റെ കോളം കാസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കോളത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിലാണ് വരേണ്ടത്. ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ടാണ് നമുക്ക് ഫുട്ടിങ് അതിൻ്റെ പ്ലിന്ത് ബീം വരേണ്ടത്. അപ്പോൾ ആ ലെവൽ കണക്കാക്കി വേണം നമ്മളതിൻ്റെ കോളത്തിൻ്റെ ഹൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട്. അത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ വാട്ടർ ലെവൽ ചെയ്ത് അതിൻ്റെ നമ്മുടെ ഗ്രൗണ്ട് ലെവൽ ഏതാണ്, അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് വരുന്ന നമ്മുടെ മുകളിലേക്ക് വരുന്ന തറയുടെ പൊക്കം എത്ര ആണെന്നൊക്കെ ഉള്ളത് നമ്മൾ ആദ്യം തന്നെ ഡിസൈഡ് ചെയ്ത് അതനുസരിച്ച് വേണം നമ്മൾ ലെവൽ ചെയ്യാൻ. അപ്പോൾ അതിനുശേഷം കോളം കാസ്റ്റ് ചെയ്ത ശേഷം ഇതേപോലെ മണ്ണ് ഫില്ല് ചെയ്ത് ഈ കോളം തമ്മിൽ കണക്ട് ചെയ്ത് നമ്മുടെ റൂം വരുന്ന ഏരിയയിലെല്ലാം നമ്മൾ പ്ലിന്ത് ബീം വരും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവിടെ മണ്ണ് മാറ്റി അതിൻ്റെ അളവിൽ നമ്മൾ അത് വീണ്ടും PCC ചെയ്യുന്നു. PCC നമ്മൾ 10 സെൻറ്റിമീറ്റർ തിക്കിൽ, ആ 20 സെൻറ്റിമീറ്റർ ആണ് ബീമിൻ്റെ സൈസ് വരുന്നത്, അതിൻ്റെ വിഡ്ത് വരുന്നത്. ആ വിഡ്ത്തിനെ ഒരു 30 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ നമ്മൾ PCC ചെയ്യുന്നു. അതിൻ്റെ ശേഷമാണ് അതിൻ്റെ മേളിലാണ് നമ്മൾ പ്ലിന്ത് ബീം ചെയ്യുന്നത്. അപ്പോൾ റൂമിൻ്റെ അളവ് എങ്ങനെയാണോ എത്രയാണോ റൂമിൻ്റെ സൈസ്, ലിവിങ് റൂം, ഡൈനിങ് റൂം, ബെഡ്റൂം, കിച്ചൺ ഏതൊക്കെ റൂമുകളുണ്ടോ അതിൻ്റെ എല്ലാ സൈസിനനുസരിച്ച് വേണം ആ കോളം ടു കോളം കണക്ട് ചെയ്താണ് അതിൻ്റെ PCC ചെയ്യുന്നത്.
അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഇതേപോലെ പ്ലിന്ത് ബീമിന് ആവശ്യമായ സ്റ്റീൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളതിൻ്റെ സ്റ്റീൽ ഏതാന്നുള്ളത് നമ്മളൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറുടെ സഹായത്തോടെ നമ്മളതിനാവശ്യമായ രീതിയിലുള്ള സ്റ്റീലാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതലും കൊടുത്തിരിക്കുന്നത് 16 mm 12 mm ആണ്. അപ്പോൾ അതിൻ്റെ സ്പാൻ അനുസരിച്ച്, സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ആ റൂമിൻ്റെ വീതിയും നീളവും അനുസരിച്ച് നമ്മൾ അതനുസരിച്ചുള്ള കമ്പികളാണ് അതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ 16 സ്പാൻ കൂടിയ ഏരിയയിൽ 16 mm ബോട്ടം, അതേപോലെ 12 mm ടോപ്പ് കമ്പിയുമായിട്ടാണ്. പിന്നെ എക്സ്ട്രാ ബാർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ റിങ് കൊടുത്തിരിക്കുന്നത് നമ്മൾ 8 mm സ്റ്റീലാണ്. 8 mm സ്റ്റീല് 15-20 cm സ്പേസിങ്ങിലാണ് സ്റ്റീല് അതിൻ്റെ സ്റ്റിറപ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ അതിൻ്റെ ഷട്ടറിങ് ചെയ്യുകയാണ്. അതിൻ്റെ സൈഡ് കവർ ചെയ്ത് ഷീറ്റ് വെച്ച് നമ്മൾ ബീമിൻ്റെ സൈസ് എന്ന് പറഞ്ഞത് 20 cm അതിൻ്റെ വിഡ്ത്തും 45 cm ആണ് ഹൈറ്റ്. 45 cm എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമ്മുടെ തറയുടെ പൊക്കമാണ്. അപ്പോൾ നമുക്ക് 2 steps വരും. മൊത്തം 3 rise വെച്ച് 3 steps വരുന്നത്. 15 cm വെച്ച് നമ്മൾ 3 steps വരുമ്പോഴാണ് ആ തറയിൽ ആവശ്യമായ ഹൈറ്റ്. അതനുസരിച്ചാണ് നമ്മൾ പ്ലിന്ത് ബീമിൻ്റെ ഹൈറ്റ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 steps കയറുമ്പോൾ നമുക്ക് റൂമിനുള്ളിലേക്ക് കയറാവുന്ന രീതിയിലാണ് നമ്മൾ 45 cm അതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ പ്ലിന്ത് ബീം കോൺക്രീറ്റ് ചെയ്യുകയാണ്. അതും നമ്മൾ താഴെ ചെയ്ത കോൺക്രീറ്റിൻ്റെ അതേ മിക്സ് തന്നെയാണ്, M20. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 1:1.5:3 എന്ന മിക്സിലാണ് നമ്മൾ പ്ലിന്ത് ബീം ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രോപ്പറായിട്ട് അതിലും പ്ലംബും അതിൻ്റെ ലൈനും എല്ലാം കറക്റ്റ് ആയിരിക്കണം. റൂമിൻ്റെ അളവും എല്ലാം കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് കട്ട കെട്ടുന്ന സമയത്ത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാകും. റൂമിൻ്റെ സൈസൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കട്ട കെട്ടുമ്പോൾ ആവശ്യമായ സൈസും അതിൻ്റെ ഹൈറ്റും ഒന്നും കിട്ടാതെ വരും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് ഡീഷട്ടർ ചെയ്ത് കഴിഞ്ഞുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഈ ഇതേപോലെ കറക്റ്റ് ലൈനായിട്ട് വേണം നമുക്ക് ബീം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതുപോലെ ബൾജിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും അലൈൻമെൻറ്റിൽ വ്യത്യാസമോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ബ്രിക്ക് വർക്ക് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. ഇതേപോലെ നമ്മൾ ഡീഷട്ടർ ചെയ്തതിന് ശേഷം അതിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യണം. മണ്ണ് ഫില്ല് ചെയ്ത് അതിൽ നല്ലപോലെ വെള്ളം ഒഴിച്ച് കൺസോളിഡേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഇപ്പം നല്ല മഴയുണ്ട് ആ സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മളല്ലാതെ വെള്ളം ഒഴിച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യുകയാണ്. സൈറ്റിൽ തന്നെ ആവശ്യത്തിന് മണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ മണ്ണ് തന്നെ എടുത്ത് നമ്മൾ ഇതിൻ്റെ ഇൻസൈഡ് ഫില്ല് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വിട്ടുപോയൊരു കാര്യമുണ്ട്, ടോയ്ലറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ അതിനാവശ്യമായ ഹോൾസ് ഇടണം. നമ്മൾ പൈപ്പ് പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബീമ ഒക്കെ ആയതുകൊണ്ട് പിന്നീട് നമ്മളത് കോർക്കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ രണ്ടാമത് പൊട്ടിക്കാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതുകൊണ്ട് അതിനാവശ്യമായ ഹോൾസ് പൈപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുക്കേണ്ടതാണ്. ഇതേപോലെ മണ്ണിട്ട് ഉറപ്പിച്ച ശേഷം പിന്നീട് നമുക്ക് മുകളിലേക്ക് അതിൻ്റെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കട്ടള വെച്ച് ജനലും വെച്ച് മുകളിലേക്കുള്ള ബ്രിക്ക് വർക്ക് ഇതിന് ശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലെയുള്ള വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പുതിയ വീഡിയോകൾ നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പും ഇതുപോലെയുള്ള ഡീറ്റെയിൽസുകൾ, ഇതിനെപ്പറ്റി വീട് നിർമ്മാണം, അതിൻ്റെ എഗ്രിമെൻ്റ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതികൾ, അതിൻ്റെ കോസ്റ്റ്, അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അതൊക്കെ കാണേണ്ടവർക്ക് അത് കാണാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.